ഹായ് നമസ്കാരം ഉണ്ട്. നമ്മളൊരു വീഡിയോ, നല്ലൊരു വീഡിയോ ആണ്. കാരണം മുളക് തൈ പിന്നെ എല്ലാവരും വിത്താണ് പാകെടുത്ത് തൈ ഉണ്ടാക്കല്. അപ്പോൾ ഇന്ന് അതിലൊരു വേറൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഒരു ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ മുളകിൻ്റെ നല്ല ആരോഗ്യമുള്ള കമ്പ് വേര് പിടിപ്പിക്കുന്ന രീതിയാണ്. അത് എങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മുളകിൻ്റെ തൈ നമ്മൾ കമ്പ് സെലക്ട് ചെയ്യുമ്പോൾ അതൊരു പ്രധാന കാര്യം തന്നെയാണ്. കാരണം എല്ലാ മുളകിൽ നിന്നും പോയിട്ട് കമ്പ് എടുക്കരുത്. എല്ലാ കമ്പ് ഇതിൽ നിന്നുള്ള ഇതാ, ഇതിൽ നിന്നുള്ളൊരു കമ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാണുന്നില്ല, ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള കീറി വരുന്നൊരു കമ്പായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് അതിൻ്റെ ശേഷം പൊടിച്ച് വന്നിട്ടുള്ളതാണിത്. അപ്പം നല്ല ആരോഗ്യമുള്ള ഇതൊരു നല്ലൊരു വെറൈറ്റി ഉണ്ടമുളകാണ്. കമ്പെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് എടുക്കാൻ നോക്കുക. അത് കട്ട് ചെയ്ത് ഇത്രയും ഭാഗം അടിയിലായിട്ട് കട്ട് ചെയ്യുക. ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ലീഫ് ഈ ഒരു ഇല ഇതിൻ്റെ ഫ്ലവറുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അതിനാണ് ഇതും മുളക് തന്നെയാണ്. ഇതാണ് വെറൈറ്റി മുളക്, ഇതാണ് വെറൈറ്റി മുളക്. ഇതിൽ കീടങ്ങളുടെ ആക്രമണമൊന്നും വരാതെ നല്ല രീതിയിൽ സംരക്ഷിച്ച് പോരുകയാണ്. കാരണം മേൽവളങ്ങൾ കൊടുത്തിട്ട്, അതായത് വീട്ടിലെ മാലിന്യങ്ങൾ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ പച്ചക്കറി വേസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടാക്കി കൊണ്ടുവരിക. അപ്പം കമ്പ് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വണ്ണമില്ലാത്ത ആരോഗ്യമില്ലാത്ത കമ്പുകൾ എടുക്കരുത്. നല്ല ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു കമ്പ് നമുക്ക് നല്ലൊരു തയ്യാക്കി മാറ്റാം. അപ്പോൾ അതിനെടുക്കുമ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്യുക. ഇതിൻ്റെ ഈ കമ്പുകളൊക്കെ ഇലകളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് പൊടിപ്പിച്ചെടുക്കുക. നല്ല ആരോഗ്യമുള്ള കമ്പാണ്, നല്ലൊരു ആരോഗ്യമുള്ളൊരു മുളകാണ്. കണ്ടാലേ, ഞാനിതിങ്ങനെ വെട്ടി കൊടുക്കും. എന്നാലാണ് കൂടുതൽ ശിഖരങ്ങൾ കിട്ടുള്ളൂ, ബുഷിയായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ കൂടുതൽ ഫ്ലവറുകളും ഉണ്ടാവും. അങ്ങനെ നല്ല ആരോഗ്യമുള്ള കമ്പുകൾ എടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വേര് പൊടിപ്പിക്കാൻ പറ്റും. ഓക്കെ, നല്ല ആരോഗ്യമുള്ള ഭാഗങ്ങളിൽ നിന്ന്, നല്ല ആരോഗ്യമുള്ള തൈകളിൽ നിന്ന് ആരോഗ്യമുള്ള ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്ത് പറ്റേ ചെറിയ ഇളം കമ്പുകൾ ഇങ്ങനെ ആവരുത്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതും മുളക് തന്നെയാണ്, സാധാ പച്ചമുളകാണ്, നല്ല മുളക് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കമ്പ് ഉപയോഗിക്കരുത്. കണ്ട, അങ്ങനെയുള്ള വണ്ണം കുറഞ്ഞ ആരോഗ്യം ഹെൽത്തി കുറവായിട്ടുള്ള അതിൻ്റെ അതേ ഒരു ശിഖരമാണിത്. ഇതിൽ നിന്നുണ്ടായിരുന്ന ശിഖരം തന്നെയാണിത്. ഇതെടുക്കുക, ഇതിനങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ നമുക്ക്. പക്ഷെ നേരെ മറിച്ച് ഇങ്ങനെയുള്ള കമ്പുകൾ എടുക്കരുത്. ആരോഗ്യം ക്ഷയിച്ച് പോയിട്ടുള്ള അങ്ങനെയുള്ള മഞ്ഞായിട്ടുള്ള അങ്ങനെയുള്ള ഇത് പോയി എടുക്കരുത്. ഇപ്പം ഇതും മുളക് തന്നെയാണ്, കണ്ടില്ലേ. ഇത് ഇങ്ങനെയുള്ള മരങ്ങളിൽ പോയിട്ട് കമ്പ് എടുക്കരുത്. കാരണം അത് നമുക്കൊരു ചിലപ്പം വേര് വന്നേക്കാം, പക്ഷെ അതൊരു വിജയിക്കൂല, ചിലപ്പം അത് വേര് വരൂല. അപ്പോൾ അങ്ങനെയുള്ള കമ്പ് എടുക്കരുത്. ഇങ്ങനെയുള്ള മരങ്ങളിൽ പോയിട്ട് കമ്പ് എടുക്കരുത്. അതും കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള കമ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഒന്നുകിൽ പൊളിത്തീൻ കയറ് അല്ലെങ്കിൽ പൊട്ട്, നമ്മൾ പൊട്ട് മിശ്രം റെഡിയാക്കി കറക്റ്റാക്കി നനച്ച് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ശേഷം നമ്മുടെ മുളകിൻ്റെ കമ്പ്, ആരോഗ്യമുള്ള കമ്പ്, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ആരോഗ്യമുള്ള തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ. കാരണം നമുക്കൊരു നല്ലൊരു മരമായിട്ട് മുളകിൻ്റെ ഒരു തെയ്യായിട്ട് വരാനുള്ളതാണ്. വെറുതെ വേര് പിടിപ്പിക്കാനുള്ളതല്ല, അത് തെയ്യായി അതിൽ നിന്ന് നമുക്ക് മുളകെടുക്കാനുള്ള. അപ്പോൾ തണ്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചെറിയ ഉള്ളി അറിയാമല്ലോ, ചെറിയ ഉള്ളി നമുക്ക് വേര് പിടിച്ച് കിട്ടാൻ ഫംഗസ് വരാ കയറാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ ചെറിയ ഉള്ളി ഒന്നുകിൽ നടു മുറിക്കുക അല്ലെങ്കിൽ പൊളിക്കുക. എന്നിട്ട് ശേഷം നമ്മളെ കമ്പിൽ ഒന്ന് നല്ല പ്രസ് ചെയ്തിട്ട് ഒരതി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഉരസി കൊടുക്കുക. ഇതുപോലെ അതിൻ്റെ കമ്പിൻ്റെ അടിഭാഗത്തും അതിൻ്റെ ആ പച്ച തൊലിയിൽ ആകുന്ന രീതിയിൽ ആ മണ്ണിലേക്ക് ആകുന്ന ഭാഗം പൂർണ്ണമായിട്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് ആ ഉള്ളിയുടെ നീര് അതിലേക്ക് ആകുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകണം. പ്രത്യേകിച്ച് വെച്ചാൽ നമ്മളെ മണ്ണിൽ നിന്ന് ഫംഗസ് വരാൻ പാടില്ല, ചീഞ്ഞ് പോകരുത്. നമ്മൾ ചെയ്യുന്നത് വിജയിക്കണം. അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത് ഈ ചെറിയ ഉള്ളി ഭയങ്കരതാണ്. നമ്മൾ വേരും വേരും പെട്ടെന്ന് നന്നായിട്ട് ഒരുതി കൊടുക്കുക. എന്നിട്ട് ദിവസം നമ്മളെന്ത് ചെയ്യാം, നമ്മളെ പൊട്ടി മിശ്രിതം റെഡിയാക്കിയ പൊട്ടിലേക്ക് പിന്നൊന്ന് വിരൽ കൊണ്ടോ കമ്പ് കൊണ്ടോ ഒന്ന് ചെറിയൊരു ഓളാക്കി അല്ലെങ്കിൽ കുഴിയാക്കി എടുത്തിട്ട് അതിലേക്ക് വെക്കുക. നല്ല രീതിയിൽ അത് വെച്ചതിന് ശേഷം കൈകൊണ്ട് അമർത്തി കൊടുക്കുക.
നല്ല രീതിയിൽ സൈഡിൽ അമർത്തി കൊടുത്ത് ഉറപ്പ് വരുത്തുന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തണലത്ത് വെക്കണം. തണലത്ത് ഒരു 17 മുതൽ 20 ദിവസം വരെ എങ്ങനെ ആയാലും തണലത്ത് വെക്കണം. ഇതിൻ്റെ ചെറിയ അളവിൽ നന കൊടുക്കുക. ഒരിക്കലും കൂടുതൽ വെള്ളം പാർന്ന് അത് ചീഞ്ഞു പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരരുത്, ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് വിജയിക്കണമെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധ കൊടുക്കുക. പിന്നെ ഒരു 17 അല്ലെങ്കിൽ 20 ദിവസം, 20 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും അത് വേര് വരും. എൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പോൾ നമ്മളൊരു 20 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം അത്രയും ദിവസം നമ്മൾ മറ്റുള്ള ഇതിലേക്ക് നമ്മൾ വീടുക ആകുന്നതുവരെ നമ്മൾ കാത്തു നിൽക്കണം. എന്നിട്ട് നമ്മൾ മറ്റൊരു പോട്ടി മിശ്രിതം ഒന്ന് റെഡിയാക്കി വെക്കുക. ചാണകം ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മളെ തൈ കമ്പ് നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട്. ഇനി അത് വെക്കുന്ന രീതിയാണ് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അത് വെക്കുന്ന രീതിയാണ് സ്യൂഡോമോണസ് അറിയാലോ, കർഷകർക്ക് വേണ്ട ഒരു സാധനമാണ് സ്യൂഡോമോണസ്. അപ്പോൾ ഇത് നമ്മൾ ഒരു സ്വല്പം ഒരു 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വെള്ളത്തിലിടുക, ഒന്ന് വെള്ളത്തിലിട്ടിട്ട് മതി. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു ചെറിയ അളവ് മതി, 1-5 മിനിറ്റ്. നമുക്ക് സ്യൂഡോമോണസ് 5 മിനിറ്റ് വെള്ളത്തിലിട്ടിച്ച് ഇനി നമ്മളെ പ്ലാന്റ് നമ്മളെ അങ്ങനെ കമ്പ് വെച്ചിട്ടുള്ളതാണ്, അത് നമുക്ക് വേര് എത്രത്തോളം ഇക്കണം എന്നുള്ളത് നോക്കാം. കണ്ടില്ല, ഇത് എന്ത് ചെയ്യുക, ഞാൻ ഉടച്ച് കാണിച്ചു തരുന്ന, കാരണം നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. ഉണ്ടോ? കണ്ടോ, അത് വേര് വന്നിട്ടുള്ള നമ്മളെ ചെറിയ ഉള്ളി പ്രയോഗമാണ്. കണ്ടില്ലേ, ഇത് നമ്മളിങ്ങനെ ഒന്ന് സ്യൂഡോമോണസിലിട്ട് വെക്കുക. സ്യൂഡോമോണസിലൊരു 10 മിനിറ്റ് ഇരുന്നോട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ സ്യൂഡോമോണസിൽ നിന്ന് നമ്മൾ പ്ലാന്റ് എടുത്തിട്ട് 5-10 മിനിറ്റ് വെള്ളത്തിൽ വെക്കുക. സ്യൂഡോമോണസിൻ്റെ വെള്ളത്തിൽ വെക്കുക. അതിൻ്റെ തലപ്പുമാണെങ്കിൽ ഒന്ന് നമുക്ക് ഇലകളൊക്കെ ഒന്ന് വെള്ളം ആ സ്യൂഡോമോണസിൽ നിന്ന് മുക്കിയെടുക്കുക, നല്ലതാണ്. അതിനുശേഷം പിന്നെ നമ്മളെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് ഗ്രോ ബാഗ് ഫില്ല് ചെയ്തതിൽ നല്ല വേരുകളിങ്ങനെ കൂടി അതേമാതിരി ഇങ്ങനെ കൊണ്ടുവെക്കരുത്. വേരുകളൊന്ന് ഒരു 4 ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ ഇങ്ങനെ കൂടി വെക്കാൻ വെക്കരുത്. മെല്ലെ വെക്കുക, മെല്ലെ വെച്ചിട്ട് വേരുകളൊന്നും പൊട്ടരുത്. മെല്ലെ ഒന്ന് മണ്ണിട്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് മണ്ണ് ഇറക്കി കൊടുത്തിട്ട് ഒന്ന് ഫില്ലാക്കുക. ഓക്കെ, ഇതുപോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കുക. വളരെ ഈസി ആയിട്ട് 2 ആഴ്ച മതി ഇങ്ങനെ നമ്മൾ കമ്പ് കുത്തി വെച്ചാൽ നമുക്ക് വേര് പിടിക്കും. ഓക്കെ, ഇത് ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഒരിക്കലും ഇനി വെയിലത്ത് വെക്കരുത്. കുറച്ച് ദിവസത്തിൽ 1 ആഴ്ചയെങ്കിലും വെയിലത്ത് വെക്കരുത്. തണലത്ത് വെച്ച് ഒന്നും കൂടി വേരൊന്ന് റൂട്ടൊന്ന് റെഡി ആയതിൻ്റെ ശേഷം നമ്മൾ പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻ്റ് ചെയ്യുക, നല്ല കമൻറ്റുകൾ ഇടുക. നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു വിജയം. തീർച്ചയായിട്ടും കർഷകർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ചാനലാണ്. നല്ല നല്ല വീഡിയോസുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ വരും. പരമാവധി എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.